ഹായ് ഡിയർ ഫാബുലസ് പീപ്പിൾ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം നമ്മളിപ്പോൾ കണ്ടിട്ട് കുറച്ചു ദിവസങ്ങളായി എന്ന്, വീഡിയോ ഇടാൻ ലേറ്റായി, എല്ലാവരും ക്ഷമിക്കണം. കാരണം എനിക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ നിങ്ങളുടെ അടുത്ത് എനിക്ക് റിവിഷൻ ക്ലാസ്സസ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ കാര്യമായിട്ട് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. ഇപ്പോൾ ഒരു രാത്രി ഒരു 10 മണിയായിട്ടുണ്ടായിരിക്കും ഇപ്പോഴാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എനിക്ക് ഇപ്പോഴാണ് ടൈം കിട്ടിയത്. എല്ലാവരും വീഡിയോ ഡിലേ ആയാലും എന്നോട് ക്ഷമിക്കണം. പിന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡേ 9 ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം. 9ാമത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ട എന്താണ്, ഗ്ലോ വിത്ത് കോഫി പൗഡറിന്റെ ഫേസ് മാസ്ക് ആണ്. 9ാമത്തെ ഡേയിലെ ഫേസ് മാസ്ക് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്കിനി ഒരു ദിവസത്തെ ഫേസ് മാസ്ക് കൂടെ ചെയ്യാനുള്ളൂ. അത് കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഗ്ലോ വിത്ത് കോഫി പൗഡർ ചലഞ്ച് കംപ്ലീറ്റ് ആവും. അപ്പൊ നിങ്ങളെല്ലാവരും എന്റെ കൂടെ ഗ്ലോ വിത്ത് കോഫി പൗഡർ ചലഞ്ച് ചെയ്തതിന് എനിക്ക് ചെയ്തവരുണ്ടായിരിക്കും, ചെയ്യാത്തവരുണ്ടായിരിക്കും. ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ നോക്കുക, സമയം കിട്ടുന്ന പോലെ. അതൊക്കെ ഉണ്ടാവും, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാരണം ലൂക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടി ബഹളം വെക്കുവാണ്, അതാണ് ഈ സൗണ്ടൊക്കെ കേൾക്കുന്നത്. എന്നാൽ അത് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം. അടുത്ത പ്രാവശ്യം മുതൽ ഞാൻ അതൊന്ന് സോൾവ് ചെയ്തോളാം. അവനെ ഈ ടൈമൊക്കെ അയച്ചു വിടുന്ന ടൈമാണ്, വീട്ടിനകത്ത് തന്നെ അവൻ അയച്ചു വിട്ടേക്കും. അപ്പോൾ അവൻ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിച്ച് ഭയങ്കര ബഹളമായിരിക്കും ഈ ടൈമിൽ. അപ്പോൾ അതാണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല, ഞാൻ ഇനി എഡിറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും മനസ്സിലാവുള്ളൂ അവൻ്റെ സൗണ്ടും ഓടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോയെന്ന്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ചലഞ്ച് ചെയ്തവർക്ക് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. എൻ്റെ അടുത്ത് ഞാൻ ഓരോ ദിവസം വീഡിയോ ഇടുമ്പോഴും ചിലവരെനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്, ഞാനത് ചെയ്ത് നോക്കാം എന്നിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ട്, എനിക്ക് അതും അറിയാം. ഒരിക്കൽ കൂടെ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുവാണ്. ഞാൻ ഒട്ടും വൈകിക്കാതെ തന്നെ ഞാൻ വീഡിയോയിലേക്ക് കാണാം. നിങ്ങളോട് പറഞ്ഞായിരുന്നു നമ്മൾ ഇനി മുതലുള്ള ഫേസ് മാസ്കിൽ ഫസ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫേസിൽ ഐസ് ക്യൂബ്സ് ആണെന്ന്. ഇന്നും അതുപോലെ നമ്മൾ ഐസ് ക്യൂബ്സ് തന്നെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഐസ് ക്യൂബ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഐസ് ക്യൂബ്സിന് പകരം, ഞാനാണെങ്കിൽ മുന്നേ നേരത്തെ ചെയ്ത വീഡിയോയിൽ നമ്മൾ ബീട്രൂട്ട് ആണ്, ബീട്രൂട്ട് ജ്യൂസ് ആണ് നമ്മുടെ ഫേസ് മാസ്ക് ആയിട്ട് എടുത്തത്. അപ്പോൾ അതിൻ്റെ ബാക്കി വന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഞാൻ ഫ്രിഡ്ജിൽ ഞാൻ ഒരു ബീട്രൂട്ട് ഫുള്ളായിട്ട് എടുത്തിട്ടാണ് ഞാനന്ന് യൂസ് ചെയ്തത്. അപ്പോൾ അതിന്ന് ഉള്ള എന്താണ് മിക്സിയിൽ അടിച്ചിട്ടുള്ള ബാക്കി ആ കൊത്തും പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാൻ എന്താണ് ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. അതാണ് ഞാൻ ഇന്ന് എന്താണ് ഐസ് ക്യൂബ്സിന് പകരം ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, ബീട്രൂട്ട് ക്യൂബ്സ് ആണ്. ഇത് കണ്ടോ, ബീട്രൂട്ടാണിത്. ഞാനാണെങ്കിൽ ഒരു പാത്രത്തിലാണ് വെച്ചത്, അതിൻ്റെ ഷേപ്പിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എൻ്റെ കർച്ചീഫിൽ വെച്ചിട്ട് എൻ്റെ ഫേസിൽ ഇങ്ങനെ തണുപ്പ് കൊളച്ചേ സോറി ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു നമ്മുടെ പോസ് എല്ലാം റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇത് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഞാൻ ഇതുവരെ ചെയ്ത എല്ലാ വീഡിയോയിലും നിങ്ങളിങ്ങനെ എന്താണ് നമ്മുടെ ഐസ് ക്യൂബ്സ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. കാരണം നമ്മുടെ പോസ് എല്ലാം റിഡ്യൂസ് ആക്കുവാൻ വേണ്ടി നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല എന്താണ് നമ്മുടെ സ്കിന്നിൽ കുറച്ചുകൂടെ ബെനിഫിറ്റാണ്, നമ്മുടെ സ്കിന്നല്ല ബെനിഫിറ്റ് കിട്ടും നമ്മൾ ഐസ് ക്യൂബ്സ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ. പക്ഷെ ഒരു ദിവസം നിങ്ങൾ ഒരു പ്രാവശ്യമൊക്കെ ഇങ്ങനെ ഐസ് ക്യൂബ്സൊക്കെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാവൂ, കൂടുതൽ ടൈം അപ്ലൈ ചെയ്യുവാണെങ്കിൽ അത് നമ്മുടെ സ്കിന്നിന് എന്താണ് നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് ഇറിറ്റേഷൻസും പ്രശ്നങ്ങളും ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു നേരം മാത്രമേ നിങ്ങളുടെ സ്കിന്നിൽ ഇങ്ങനെ ഐസ് ക്യൂബ്സ് അപ്ലൈ ചെയ്യാവൂ. നിങ്ങൾക്ക് പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് താഴാനും, പിന്നെ എല്ലാവരും ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഐസ് ക്യൂബ്സൊക്കെ അപ്ലൈ ചെയ്യേണ്ടത്. ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരുന്നത്. എന്താണ് അടുത്ത് നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്ന, നമ്മൾ എന്തായാലും നമ്മൾ ഒരു ഫേസ് പാക്കിനും നമ്മൾ എന്താണ് വെള്ളം ഉപയോഗിച്ചിട്ട്, അപ്പോൾ അതിന് വേറെ ഓരോ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്നത്തെ പോലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോഫി പൗഡർ തന്നെയാണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിന് പകരം ഇന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന മിൽക്കാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഫേസ് മാസ്കാണ്. ഡ്രൈ സ്കിന്നുകാർക്ക് ഒരുമാതിരിത്തെ ഒരു എന്താണ് നമ്മുടെ സ്കിന്നൊക്കെ ഒരുമാതിരി ഡ്രൈ ആയിരിക്കും, അതൊക്കെ മാറാനും നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടെ ഒന്ന് മോയ്സ്ചറൈസ്ഡ് ആവാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് മാസ്കാണിത്. നമുക്ക് എന്താണ് പാലിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ പാലാണെങ്കിലും നമ്മുടെ സ്കിന്നിന് കുറച്ചുകൂടെ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. എന്തെങ്കിലും സൺബേൺ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് റിഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ആണെങ്കിൽ ആക്നെ അതൊക്കെ റിഡ്യൂസ് ചെയ്യാനും നമ്മുടെ മിൽക്ക് ഹെൽപ്പ് ചെയ്യും. ഓയിലി സ്കിന്നുള്ളവർ എന്താണ് മിൽക്ക് ഒഴിവാക്കുക, അതിന് പകരം നിങ്ങൾ എന്താണ് ഹണിയോ അങ്ങനെ കുക്കുംബറിൻ്റെ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുക. അടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡ്
ചെയ്യുമ്പോഴാണെങ്കിലും നമ്മുടെ എന്താണ് ഫേസിലുള്ള പിഗ്മെന്റേഷൻ, നമ്മുടെ സ്കിന്നിലെ പിഗ്മെന്റേഷൻ റിഡ്യൂസ് ചെയ്യും. അത് മിക്കവരുടെയും പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പിഗ്മെന്റേഷൻ ആണ്. പിഗ്മെന്റേഷൻ കൊണ്ട് നമ്മുടെ എന്താണ്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇവിടുത്തെ കുറച്ച് ഡാർക്ക്നെസ് ഉണ്ട്, കാരണം എനിക്ക് നല്ല പിഗ്മെന്റേഷൻ ഉള്ളത് കൊണ്ടാണ്. അതുപോലെയുള്ളതായിരിക്കും മിക്കവർക്കും ഉള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ അത് സോൾവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുമ്പോൾ പാല് തന്നെയാണ്. ഓയിലി സ്കിന്നുകാർ പാല് ഉപയോഗിക്കുന്നത് ഞാൻ ഒരിക്കൽ കൂടി എടുത്ത് പറയുന്നത് എന്ന് വെച്ചാൽ, അബദ്ധത്തിൽ എങ്ങനെ നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പിംപിൾസ് എന്തെങ്കിലും കൂടാനുള്ള ചാൻസസ് ഉണ്ട്, അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറഞ്ഞിരുന്നത്. അടുത്ത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെന്താണ് മഞ്ഞളാണ് ഉപയോഗിക്കുന്നത്. മഞ്ഞളിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, പണ്ട് മുതൽക്ക് നമ്മുടെ എന്താണ് സ്കിന്നിൽ ഉപയോഗിച്ച് വരുന്ന ഒരു എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള ആയുർവേദ ഗുണമുള്ള ഒരു പച്ചമരുന്നാണ് മഞ്ഞൾ എന്ന് പറയുമ്പോൾ. മഞ്ഞളാണെങ്കിൽ ഇപ്പോഴും നമ്മൾ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ടും ഒക്കെ മഞ്ഞൾ ഇട്ടിട്ട് വെള്ളം കുടിക്കുക, അതൊക്കെ നമ്മുടെ എന്താണ് നമ്മുടെ ബോഡിക്കൊക്കെ നല്ലതാണ്. അപ്പോൾ മഞ്ഞൾ എന്ന് പറയുമ്പോൾ ആൻറ്റി ബാക്ടീരിയൽ ആണ്, ആൻറ്റി ഫംഗൽ ആണ്, ആൻറ്റി വൈറൽ ആണ്. അപ്പോൾ ഇതും എന്താണ് ബാക്ടീരിയലായിട്ടുള്ള എന്ത് ബാക്ടീരിയ കൊണ്ടുള്ള എന്തെങ്കിലും മുഖക്കുരു അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം റെഡ്യൂസ് ചെയ്യാനും ഒക്കെ നമുക്ക് മഞ്ഞൾ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ മഞ്ഞൾ മുഖത്തെ എന്താണ് പിമ്പിൾസിൻ്റെ സ്കാർസ് അല്ലാത്തുള്ള സ്കാർസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ മഞ്ഞളാണ് ഉപയോഗിക്കുന്നത്. ഇത്ര ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ നമ്മുടെ കോഫി പൗഡർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ മിൽക്കല്ല, ആദ്യം നമുക്ക് മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കസ്തൂരി മഞ്ഞളിന്റെ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. മഞ്ഞൾ ഉള്ളവരാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്താൽ മതി. ഞാൻ കുറച്ച് മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, കൂടുതലായിട്ട് എടുക്കുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് പിമ്പിൾസിന്റെ സ്കാർസും എല്ലാം കുറയ്ക്കാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നിങ്ങള് കഴിവതും ഈ ഫേസ് മാസ്കും ഒക്കെ അപ്ലൈ ചെയ്ത് നോക്കാം, നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരിതാണ്. അത് കഴിഞ്ഞ് ഞാൻ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്, ഇനി ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാനാണ് പോകുന്നത്. നമ്മൾ മഞ്ഞൾ ഇങ്ങനെ എന്തെങ്കിലും കൂടെ മിക്സ് ചെയ്തിടുവാണെങ്കിൽ നമുക്ക് മുഖത്ത് ആ നീറ്റലോ അതൊന്നും വരത്തില്ല. ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ പാൽ ഉപയോഗിക്കേണ്ട, അതിനുവരെ വേറെന്തേലും ഉപയോഗിച്ചാൽ മതി. ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് വച്ചേക്കാം. 20 മിനിറ്റിന് ശേഷം നമ്മുടെ ഫേസ് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം കഴുകി കളഞ്ഞാൽ മതി. ഇതാണെങ്കിൽ നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്തായാലും മൂക്കിൻ്റെ ഈ ഭാഗങ്ങളിൽ ആയിട്ട് പിഗ്മെൻറ്റേഷൻ ആയിട്ട് ഡാർക്ക് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഇത് നല്ല ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം, മഞ്ഞൾ മാത്രമായിട്ട് അങ്ങനെ ഇടരുത്, കാരണം നല്ല നീറ്റിലുണ്ടാകും മൂക്കിൻ്റെ ഈ ഭാഗത്തൊക്കെ ആയിട്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നി എന്താണ് തേന് മിക്സ് ചെയ്തിട്ട് മഞ്ഞൾ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നീറ്റിലുണ്ടാകുന്ന കുറയും. ഞാനൊരു 20 മിനിറ്റ്സ് കഴിഞ്ഞ് ഇത് കഴുകിക്കളയും, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം. ഫേസ് വാഷ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ്സ് ഞാൻ അപ്ലൈ ചെയ്തിട്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിരിക്കുവാണ്. നമുക്കിനി ഫേസ് തുടച്ചോളാം. ഇപ്പം എൻ്റെ മുഖം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാകും. വ്യത്യാസമുണ്ട്, കാരണം ഞാനിത് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നല്ല ബെനിഫിറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ഗ്ലോ വിത്ത് കോഫി പൗഡർ ചലഞ്ച് ഇതുവരെയും ചെയ്യാത്തവരാണെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, കമൻറ്റ് ചെയ്യുക. എനിക്ക് അത്രയും എനിക്കറിയാൻ പറ്റുള്ളൂ, നിങ്ങൾക്കും അതറിയാം.
പിന്നെ എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും എന്തിനേലും കുറച്ച് വീഡിയോസോ കാര്യങ്ങളോ എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തിട്ട് മിക്കവരും ഡിലീറ്റ് ചെയ്യാറുണ്ട്. അത് ഇങ്ങനെ ചെയ്യണ്ട, ഞാൻ ആ കമൻറ്റിന് റിപ്ലൈ തന്നോളാം, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല റിപ്ലൈ തരാൻ വേണ്ടി ആയിട്ട്. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരും. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണമെങ്കിൽ മാത്രം അടുത്ത് ഞാൻ ഇനി വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ഒരു ബിഗ് ബിഗ് ബൈ ബൈ.